ഉമാൻ്റെ മാതാപിതാക്കളെ യുവ സഹോദരി സഹോദരന്മാരെ വാത്സല്യ അഭിനന്ദനങ്ങൾ. കടന്നുപോക്കലിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ സ്നേഹത്തിൻ്റെ കൂലാശ വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് തൻ്റെ ശരീര രക്തങ്ങൾ നമുക്ക് പകർന്നുകൊണ്ട് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞ് അവിടുന്ന് പൗരോഹിത്യം സ്ഥാപിച്ചു. ഇന്നലെ നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചും പൗരോഹിത്യത്തെക്കുറിച്ചും ധ്യാനിച്ചു. ഇന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് എന്താണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഖമുദ്ര എന്ന് യേശുതമ്പുരാൻ നമ്മെ പഠിപ്പിച്ച ആ സത്യത്തിലേക്ക് നിങ്ങളുടെ ചിന്ത കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തെ വിട്ട് കടന്നു പോകുന്നതിന് മുമ്പായി തൻ്റെ മക്കൾക്ക് തന്നെ സാന്നിധ്യം സംലഭ്യമാക്കി കൊടുക്കുവാൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ച അവിടുന്ന്, പൗരോഹിത്യം സ്ഥാപിച്ച അവിടുന്ന് ക്രൈസ്തവ സമൂഹം തൻ്റെ ശിഷ്യന്മാർ എപ്രകാരം സ്നേഹത്തോടുകൂടിയുള്ള ശുശ്രൂഷ നിർവഹിക്കണമെന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എന്നെ ഗുരുവെന്നും നാഥനെന്നും വിളിക്കുന്നു, അത് ശരിയാണ്. നിങ്ങളുടെ ഗുരുവും നാഥനുമായി ഞാൻ ഇപ്രകാരം പാദം കഴിയുമെങ്കിൽ നിങ്ങളും ശുശ്രൂഷ ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. പുറജാതികളുടെ നേതാക്കന്മാർ അവരുടെ മേൽ കർത്തൃത്വം നടത്തുന്നു, അവരെ അധികാരികളെന്ന് വിളിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനും ശുശ്രൂഷകനും ആയിരിക്കണം. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ ജീവൻ നേടിയെടുക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ മോചന ദ്രവ്യവുമായി നൽകുവാനുമാണ് ഞാൻ വന്നത്. ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും വേണ്ടിയാണ്. ഈ ജീവിത സമൃദ്ധി കൈവരിക്കണം എങ്കിൽ സ്നേഹത്തോടുകൂടിയുള്ള ശുശ്രൂഷ നമുക്ക് ആവശ്യമാണെന്ന് തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത ശുദ്ധീകരണത്തിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ അവരുടെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പാദങ്ങൾ കഴുകിക്കൊണ്ടാണ് ദേവാലയത്തിൽ പ്രവേശിക്കുന്നത്. മുസ്ലിം സഹോദരങ്ങളും അവരുടെ മോസ്കിൽ പ്രവേശിക്കുമ്പോൾ അവരുടെ കാലുകൾ കഴുകി ശുദ്ധിയാക്കിയതിനു ശേഷമേ ദേവാലയത്തിൽ പ്രവേശിക്കാറുള്ളൂ. യഹോവയായ ദൈവം മോശയ്ക്ക് ദർശനം കൊടുത്ത് മോശയെ ശുദ്ധീകരിച്ച് ശക്തീകരിച്ച് ഇപ്രകാരം പറഞ്ഞു, ശുദ്ധമുള്ള ഭൂമിയാണ് അഴിക്കണം നിൻ ചെരുപ്പിൻവാർ. ഇവിടെ അശുദ്ധത കടന്നു വരാൻ പാടില്ല. നിന്നെ ചെരുപ്പഴിച്ചു മാറ്റി വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഈ സ്ഥലത്ത് അതിനനുയോജ്യമായ രീതിയിൽ നിൽക്കുക. ഇസ്രായേൽക്കാരുടെ ഭവനങ്ങളെ അവര് വിശുദ്ധ ദേവാലയങ്ങൾ പോലെ കരുതിയിരുന്നു. അതുപോലെ അതിഥികൾ പുറത്തുനിന്നും വരുമ്പോൾ അവരുടെ പാദങ്ങൾ കഴുകി വേണം അവരെ ഭവനത്തിലേക്ക് സ്വീകരിക്കുവാൻ. അതിനുവേണ്ടി അവര് അടിമകളെ നിയോഗിച്ചിരുന്നു. ഇവിടെ യേശു തമ്പുരാൻ രാജാതിരാജാവ് തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപമെടുത്ത് മനുഷ്യനായി മധ്യത്തിലേക്ക് കടന്നു വന്ന തമ്പുരാൻ ഏറ്റവും ഉന്നതമായ ഒരു മാതൃക കാണിച്ചു തരികയാണ്.
അടിമകൾ ചെയ്യുന്ന ശുശ്രൂഷ യജമാനായ അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് അത് നിർവഹിക്കുന്നത് വഴിയായി. ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, യേശു ക്രിസ്തുവിനുണ്ടായ അതേ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകണം. എന്തായിരുന്നു അവിടുത്തെ മനോഭാവം? അവിടുന്ന് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ താഴ്ത്തി ശൂന്യപ്പെടുത്തി ദാസന്റെ രൂപമെടുത്ത് സമ്പന്നനായ ദൈവം ദരിദ്രരായ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് ദരിദ്രരായ നാം സമ്പന്നരാകുവാൻ നമുക്ക് കാണിച്ചെന്ന മാതൃകയാണ് ഈ ശുശ്രൂഷയുടെ മാതൃക. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് കാണിച്ചു തന്ന മാതൃക. പ്രിയ സഹോദരങ്ങളെ, ആഗോള കത്തോലിക്ക സഭയുടെ അനിഷേധ്യ നേതാക്കന്മാരായ മാർപ്പാപ്പമാരെ പത്രോസ് മുതൽ ഇങ്ങോട്ട് ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ വരെ, അവരുടെ ടൈറ്റിൽ സെർവന്റ് ഓഫ് ദ സെർവൻസ്, ദാസന്മാരുടെ ദാസൻ എന്നാണ് അവരെ അഭിസംബോധന ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണ് അവര് അവരുടെ പ്രബോധനങ്ങളിലൊക്കെ ആയത്, സെർവന്റ് ഓഫ് സെർവൻസ്, ദാസന്മാരുടെ ദാസൻ എന്നുള്ള ഒരു കൈപ്പിലാണ് അവരെടുത്തിരിക്കുന്നത്. ഓരോ രാജ്യത്തെയും പ്രധാന വ്യക്തിത്വങ്ങൾ, അത് പ്രസിഡന്റ് ആയിക്കൊള്ളട്ടെ, പ്രൈം മിനിസ്റ്റർ ആയിക്കൊള്ളട്ടെ, ചീഫ് മിനിസ്റ്റർ ആയിക്കൊള്ളട്ടെ, ഈ മിനിസ്ട്രി എന്ന് പറയുന്നത് ശുശ്രൂഷയുടെ മിനിസ്ട്രിയാണ്. എന്നാൽ ഇന്ന് സമസ്ത മേഖലകളിലും അധികാരം സേവനത്തിന് വേണ്ടിയാണ് എന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടുകൊണ്ട് അഹങ്കാര അതീശ മനോഭാവത്തിൽ എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യുന്നു, ആര് ചോദിക്കാനാണ്, ആര് പറയാനാണ് എന്നുള്ള മനോഭാവത്തിൽ വ്യക്തികളൊക്കെ വളർന്ന് വലിയവരായി മാറുന്ന സാഹചര്യത്തിൽ മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു പശ്ചാത്തലമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയാണ് യേശു തമ്പുരാൻ എന്താണ് മനുഷ്യത്വമെന്ന് അടിമകൾ ചെയ്ത വേല ചെയ്തുകൊണ്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് എന്താണ് നമുക്ക് കരണീയമായിട്ടുള്ളത്? ഈ ശുശ്രൂഷ നിർവഹിക്കപ്പെടണം എങ്കിൽ ഹ്യൂമൻ എന്ന വാക്ക് ഒന്ന് അനലൈസ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹെച്ച് സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമിലിറ്റി. താണ നിലത്തെ നീരോടും അവിടെ ദൈവം തുണ ചെയ്യൂ. എത്ര ഉന്നതരായാലും താണ ഉള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞ് ദാനമാകുവാൻ, ദാനമേകുവാൻ ദൈവം നൽകുന്ന അവസരമായി നമ്മുടെ ജീവിതത്തെ കണ്ടുകൊണ്ട് യേശുതമ്പുരാൻ കാണിച്ചു തന്ന ആ മാതൃക, പരിശുദ്ധ അമ്മ യേശുതമ്പുരാനെ ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ചുകൊണ്ട് ആ ദൈവിക സാന്നിധ്യം ഇളയമ്മയായ എലിസബത്തിന് പകർന്നു കൊടുക്കുവാൻ കാണിച്ച ആ മനോഭാവം, Your need is more important than my need എന്ന് മദർ തെരേസ തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആ സത്യം നമുക്ക് അംഗീകരിച്ചുകൊണ്ട് വളരെ താഴ്മയോടുകൂടി ഇറങ്ങി വരണം എന്നുള്ളതാണ്. ഇന്നലെ പെസക അപ്പം കൊടുക്കുന്ന അവസരത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളെ ഞാൻ ക്ഷണിച്ചു. ഒരു കൊച്ചുമകൾ ഓടി അടുത്തു വന്നു. ആ മകള് വിളിച്ച ഉടനെ ഓടി വന്നത് ആ കുഞ്ഞിന്റെ നിഷ്കളങ്കത, അതിന്റെ ആ ഒരു സന്തോഷം അത് പ്രകടിപ്പിക്കുകയായിരുന്നു. ആ കുഞ്ഞ് അനന്ത സാധ്യതകളുള്ള ആ കുഞ്ഞിനെ പോലെ നാമൊക്കെ നിഷ്കളങ്കരായി വളരെ വിനീതരായി മറ്റുള്ളവരെ കാണണം എന്നുള്ളതാണ്. ഈ ചെറിയവരിൽ ഒരുവരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുകയും
അവരുടെ മാലാഖമാർ അനവരതം ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. അപ്പോൾ ആരെയും നിന്ദിക്കാൻ പാടില്ല. എന്നെ പോലെ ജീവിക്കുവാൻ അവകാശമുള്ള അവരും ജീവിക്കണം. അവരും മനുഷ്യരായി ജീവിക്കണം. മനുഷ്യത്വത്തോടുകൂടി ജീവിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്പുരാൻ മനുഷ്യനായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നതും ഈ ലോകത്തെ വിട്ട് കടന്നു പോകുന്നതിന് മുമ്പായി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് താഴ്മ എന്താണ് എന്ന് നമ്മെ പഠിപ്പിച്ചത്. രണ്ടാമത്തെ അക്ഷരം എന്ന് പറയുന്നത് യു ആണ്, യു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഞാൻ ഈ ഉയർന്ന മതബഹായം നിൽക്കുമ്പോൾ നിങ്ങളെ എല്ലാവരെയും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുറെ കൂടി ഉയർന്ന ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ ഫിലഡൽഫിയയിലെ സ്നേഹത്തിന്റെ കൂട്ടായ്മയെ മുഴുവൻ കാണാൻ സാധിക്കും. പ്ലെയിനിലായിരിക്കുന്ന അവസരത്തിൽ ആ പോകുന്ന പ്രപഞ്ചത്തെ മുഴുവൻ കാണാൻ സാധിക്കുന്നു. ഇതുപോലെ യേശു തമ്പുരാൻ കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ മനുഷ്യ സമൂഹത്തെ മാത്രമല്ല ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് രക്ഷിക്കുവാൻ കഴിഞ്ഞ ഉദാത്തമായ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നാം അവിടെ കാണുന്നത്. എത്രത്തോളം നാം ഉയരുന്നുവോ അത്രത്തോളം താണുവരണം എന്നുള്ളതും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മരങ്ങൾ ഫലം കായ്ക്കുന്ന അവസരത്തിൽ, അത് മാമ്പഴമായിക്കൊള്ളട്ടെ മറ്റ് മരങ്ങളായിക്കൊള്ളട്ടെ, അതിൻ്റെ ശാഖകൾ വളഞ്ഞു വരികയാണ്. ഉയർന്നു നിൽക്കുന്ന ശാഖകൾ, നെല്ല് അത് ഫലം പുറപ്പെടുവിക്കുന്ന അവസരത്തിൽ നെൽക്കതിര് കുലിഞ്ഞു വരികയാണ്. ഇതുപോലെ നാം ഓരോരുത്തരും വളരെ താഴ്മയോടുകൂടി മറ്റുള്ളവരെ കാണുവാൻ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. കുരിശിൽ കിടന്നുകൊണ്ട് പിടഞ്ഞു മരിക്കുമ്പോഴും ഇവർ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച തമ്പുരാൻ എത്ര വലിയ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. മൂന്നാമത്തെ അക്ഷരം എന്ന് പറയുന്നത് എം ആണ്, അത് മെച്യൂരിറ്റിയാണ്. Man is born free, but everywhere is in chain. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ സമസ്ത മേഖലയിലും ബന്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴക്ക വഴക്കങ്ങളാൽ, സ്വഭാവ ദൂഷ്യങ്ങളാൽ അവൻ കൂടുതൽ ബന്ധനത്തിലേക്ക് വെക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബന്ധുരം കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ബന്ധുരം എന്ന് പറയുന്നത് തത്തയാണ്. കാഞ്ചനക്കൂട് സ്വർണക്കൂടാണ്. സ്വർണത്താൽ നിർമ്മിച്ച ഒരു കൂട്ടിലാണ് തത്ത കിടക്കുന്നത് എങ്കിലും ആ തത്തയ്ക്ക് സ്വർണക്കൂട് ഒരു ബന്ധനമാണ്. അത് ആ കൂട്ടിൽ കിടക്കുവാനുള്ളതല്ല. കൂട്ടിൽ കിടക്കുന്ന തത്ത ഇപ്രകാരം പറയുകയാണ്, വിട്ടയക്കുക കൂട്ടിൽ നിന്ന് എന്നെ, ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ. വിശാലമായ ഈ വിഹായസിൽ പറന്നു നടക്കുവാനുള്ളതാണ് ഈ തത്ത. അതിനെ കൂട്ടിൽ തളച്ചിടുവാൻ പാടില്ല. മനുഷ്യരിന്ന് സ്വാർത്ഥതയുടെ പേരിൽ മറ്റുള്ളവരെ തളച്ചിടുന്ന, ഒതുക്കുന്ന, അടിച്ചമർത്തുന്ന പശ്ചാത്തലത്തിൽ അതിൽ നിന്നൊക്കെ മോചനം നേടുവാൻ മനുഷ്യൻ മച്യൂറായിട്ട് മാറണം എന്നുള്ളതാണ്. വളരും തോറും മച്യൂരിറ്റിയിലേക്ക് വരേണ്ട നമ്മൾ ഇമ്മച്യൂറായിട്ട് പെരുമാറുന്ന സാഹചര്യങ്ങളാണ് എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. നാട്ടിലൊരു ചൊല്ലുണ്ട്, എം എ വരെ പഠിച്ചവൻ അമ്മയെ തല്ലുന്നെങ്കിൽ അവൻ എന്ത് വിവരമാണുള്ളത് എന്ന്. അപ്പോൾ വലിയ വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയുന്ന ആളുകൾ സമൂഹത്തിൽ വരുത്തി വയ്ക്കുന്ന വിരൽ ബോംബുണ്ടാക്കുന്നത് ആരാണ്? ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും കാൽക്കുലേഷനും കമ്പ്യൂട്ടറും ഒക്കെ ശരിക്കും പഠിച്ച ആളുകളാണ് ഇന്ന് സമൂഹത്തിന് ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെച്യൂരിറ്റി എന്ന് പറയുന്നത് സ്വർഗസ്ഥരായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവേൻ എന്ന് അരുളിച്ചെയ്ത തമ്പുരാൻ നമ്മോട് പറയുകയാണ്. നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് മറ്റൊരു വ്യക്തിയുമായിട്ടല്ല, ദൈവം തമ്പുരാൻ മനുഷ്യനായി അവതരിച്ചുകൊണ്ട് മനുഷ്യത്വം നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് എത്രത്തോളം നാം മച്യൂറായി മാറണം എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് നൽകുന്നത്. എ സ്റ്റാൻഡ്സ് ഫോർ എബിലിറ്റി. എനിക്ക് വളരെയേറെ സന്തോഷം തോന്നിയത്
ഇവിടെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളും യുവതി യുവാക്കന്മാരും പ്രായമായവരും എല്ലാം എന്തുമാത്രം കഴിവുള്ളവരാണ്. സജിയച്ഛൻ ഇന്നലെ പ്രത്യേകിച്ച് നമ്മുടെ ശുശ്രൂഷയുടെ ചില പാട്ടുകളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നാളെ തയ്യാറാക്കിക്കൊണ്ട് വരണം. ഒരമ്മയോടാണ് പറഞ്ഞത്, ഇന്ന് വൈകുന്നേരമായപ്പോൾ അമ്മ അതെല്ലാം ഒരുക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. എന്തെല്ലാം ജോലിയുള്ള അമ്മയാണ്, എങ്കിലും ഇതൊരു കടമയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി തയ്യാറാക്കിക്കൊണ്ട് വന്നു. വൈകുന്നേരമായപ്പോൾ അച്ഛൻ അവരെയെല്ലാം ഒന്ന് ഒരുക്കി ഒരുക്കിയിട്ട് എന്നോട് പറഞ്ഞു, പിതാവൊന്ന് പോയി ഒന്ന് നോക്കണം. അത് ഞാൻ നിന്നപ്പോൾ അവർ നല്ല മനോഹരമായിട്ട് പാടുന്നു. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഈ അൾത്താരയിലൊക്കെ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് ഇരിപ്പിടങ്ങളും ഒക്കെ തയ്യാറാക്കി വളരെ മനോഹരമായി പ്രവർത്തിക്കുന്നു. ശുശ്രൂഷകരായ കുഞ്ഞുങ്ങൾ എത്ര താല്പര്യത്തോടുകൂടി ഈ അൾത്താരയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ദൂവക്കെട്ടിയെടുക്കുന്നതിലാണെങ്കിലും തിരികെത്തിക്കുന്നതിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നു. ഇതൊക്കെ കാണിക്കുന്നത് എന്തുമാത്രം കഴിവുകളാണ് ദൈവം നമ്മരാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ കഴിവുകളെ നാം വളർത്തിയെടുത്തുകൊണ്ട് നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും മാത്രമല്ല മനുഷ്യ സമൂഹത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മൾ പ്രതിബദ്ധതയുള്ളവരാണ് എന്ന് തമ്പുരാണ്ടമ്മയെ ഓർമ്മിപ്പിക്കുകയാണ്. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ഇപ്രകാരം പറഞ്ഞു, എവറി ചൈൽഡ് കമ്മിങ് ടു ദ വേൾഡ് കമ്മിങ് വിത്ത് എ മെസ്സേജ്. ഈ ലോകത്തിലേക്ക് വരുന്ന ഓരോ കുഞ്ഞും ഒരു പ്രത്യേകമായ സന്ദേശത്തോടുകൂടിയാണ് വരുന്നത്. എന്താണ് ആ സന്ദേശം? ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കഴിവുകളൊക്കെ വളർത്തിയെടുത്തുകൊണ്ട് ഒരു സ്നേഹ സമൂഹം സൃഷ്ടിക്കുമ്പോൾ മനുഷ്യ സമൂഹത്തിൽ നിന്ന് കാണുന്ന തിന്മകളോട് പ്രതികരിക്കുവാൻ നന്മ പകർന്നു കൊടുത്തുകൊണ്ട് തിന്മ കുറയ്ക്കുവാൻ നമുക്കൊക്കെ സാധിക്കണം എന്നുള്ളതാണ് തമ്പുരാൻ അമ്മയെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം. N stands for nobility. നമ്മൾ രാജകീയ കുടുംബത്തിലെ പ്രവാചക കൂട്ടായ്മയിലെ പൗരോഹിത്യ കുലത്തിലെ അംഗങ്ങളാണെന്നുള്ള ആ ബോധ്യം, അതാണ് ദൈവദാസന്മാർ ഇമാനുവേൽ സ്മത്രാപ്പൊലീത്ത പറഞ്ഞത്, നിങ്ങൾ മലങ്കര കത്തോലിക്കരായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളവേ എന്ന്. ഈ അഭിമാനം എന്ന് പറയുന്നത് തമ്പുരാൻ നമുക്ക് ദാനമായിട്ട് നൽകിയ അനുഗ്രഹങ്ങളെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ പെസഹ ദിവസത്തില് നീയും നാളെ ദുഃഖവെള്ളിയും അതിനുശേഷം പാതാളത്തിലുള്ള പരേതരോട് രക്ഷയുടെ സുവിശേഷം അറിയിച്ചുകൊണ്ട് അവർക്കും വിമോചനത്തിന്റെ പ്രത്യേക ശാസ്ത്രം നൽകിക്കൊണ്ട് മരണത്തെ അതിജീവിച്ച് പുനരുദ്ധാനം ചെയ്ത യേശു തമ്പുരാൻ നമുക്ക് നൽകുന്ന കഴിവുകളെ എല്ലാം വളർത്തിയെടുത്തുകൊണ്ട് വളരെ നോബിളായിട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു നൊബിലിറ്റിയുള്ള ഒരു സമൂഹമായി നാം മാറുക എന്നുള്ളത് തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു മാതൃകയാണ്. ഈ ശുശ്രൂഷയുടെ മാനദണ്ഡത്തെ കുറിച്ച് നോക്കുമ്പോൾ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ അമ്മ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. ജ്യേഷ്ഠനും അനുജനും മൂന്നാമത്തത് ഒരു പെൺകുഞ്ഞ്. ആ പെൺകുഞ്ഞ് ജനിച്ചപ്പോൾ ഏറെ സന്തോഷമായി കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ സന്തോഷിച്ചിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് മരിച്ചുപോയി. ആ കുടുംബത്തിന് ഏറെ ദുഃഖമുണ്ടായി എന്നുള്ളതാണ് സത്യം. ജോൺ പോൾ മാർപ്പാപ്പായ്ക്ക് 4 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ ഈ ലോകത്തെ വിട്ട് കടന്നുപോയി. 4 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അമ്മ ഇല്ലാതെ കുഞ്ഞ് വളർന്നു വരിക എന്ന് പറയുമ്പോൾ എന്തുമാത്രം പ്രയാസമാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. വളരെയേറെ ദുഃഖം അദ്ദേഹത്തിനുണ്ടായി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ മെഡിക്കൽ വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കടുത്ത പരിപാലിച്ച് വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിൽ ഈ ലോകത്തെ വിട്ട് കടന്നു പോകുന്നത്. അപ്പോൾ ജോൺ പോൾ രണ്ടാമന്റെ വത്സല പിതാവ് മകനോട് പറഞ്ഞു, മകനെ, നമ്മുടെ കുടുംബത്തിൽ 3 മരണമുണ്ടായി. ഇവിടെ നിൽക്കുമ്പോൾ ആളുകളെല്ലാം അയ്യോ പാവം എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അത് കൂടുതൽ ദുഃഖത്തിലേക്ക് നമ്മെ നയിക്കുന്നു.
അതുകൊണ്ട് ഇവിടെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം, നമുക്കവിടെ സ്വസ്ഥമായി പോയി താമസിക്കാം എന്ന് പറഞ്ഞ് ഗ്രാമം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി താമസിക്കുവാൻ. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൻ രോഗിയായി മാറുന്നു. അപ്പൻ കട്ടിലിൽ കിടപ്പ് രോഗിയായി മാറി. അപ്പനെ ശുശ്രൂഷിക്കുവാൻ, അദ്ദേഹത്തിന് ഭക്ഷണവും മരുന്നുമൊക്കെ കൊടുക്കുവാൻ, ഈ മകൻ പാടത്ത് പണിയെടുക്കുവാനും ഫാക്ടറിയിൽ ജോലി ചെയ്യാനും ഒരു മടിയും കാണിക്കാതെ അധ്വാനിച്ച് കിട്ടുന്ന ശമ്പളം കൊണ്ട് അപ്പനും തനിക്കും ആവശ്യമായ ഭക്ഷണവും അപ്പനാവശ്യമായ മരുന്നുമായി ദിവസവും വരും. അതാത് ദിവസത്തേക്കുള്ള ഭക്ഷണവും മരുന്നും വാങ്ങിക്കാനുള്ള കാശേ കിട്ടുകയുള്ളൂ. അങ്ങനെ കഷ്ടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ദിവസം മരുന്നും ഭക്ഷണവുമായി വന്നപ്പോൾ അപ്പൻ കട്ടിലിൽ മരിച്ചു കിടക്കുകയാണ്. ജോൺ ബോളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖമുണ്ടായി, അത് അദ്ദേഹത്തെ തളർത്തിക്കളഞ്ഞു. എന്നാൽ അവിടുത്തെ വികാരി, ഒരു നല്ല അച്ഛൻ, ഈ മകന്റെ ആവശ്യം മനസ്സിലാക്കി പഠിക്കുന്നതിന് സഹായിച്ചു. ഒരു മകനെ പോലെ, ഒരു സഹോദരനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ ഈ മകനെ കരുതി വളർത്തി. പഠനം പൂർത്തിയായപ്പോൾ ഇനി എന്താ എന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി, എന്റെ വികാരി അച്ഛനെ പോലെ ഒരച്ഛനായി മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ഉള്ള തീവ്രമായ ആഗ്രഹത്താൽ സെമിനറിയിൽ പ്രവേശിച്ചു. പഠനം പൂർത്തിയാക്കി നല്ലൊരു വൈദികനായി. നല്ല ശുശ്രൂഷ കാഴ്ചവെച്ച അദ്ദേഹത്തെ ഉപരിപഠനത്തിനായി റോമിലേക്ക് അയച്ചു. പഠനം പൂർത്തിയാക്കി തിരികെ വന്ന് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന സാഹചര്യത്തിലാണ് ഒരു മെത്രാനായി അഭിഷേകം ചെയ്യപ്പെടുന്നത്. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച അദ്ദേഹത്തിന്റെ പ്രവർത്തനവും രണ്ടാം വത്തിക്കാൻ കൗൺസിലിലുള്ള തന്റെ കോൺട്രിബ്യൂഷനും ഒക്കെ കണ്ടുകൊണ്ട് അദ്ദേഹത്തെ ഒരു കർദ്ദിനാളായി ഉയർത്തി. കർദ്ദിനാളായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ കാലം ചെയ്യുന്നതും. മറ്റൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി വന്ന പോളണ്ടുകാരനായ അദ്ദേഹത്തെ ഒരു മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുന്നതും ആ സാഹചര്യത്തിൽ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ആ ദൗത്യം ഏറ്റെടുത്ത് ശുശ്രൂഷയുടെ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആലി അബ്ദാ എന്ന യുവാവ് അദ്ദേഹത്തിന്റെ നേർക്ക് വെടിവെക്കുന്നത്. വെടിയുണ്ട ഏറ്റപ്പോൾ തോത്തൂസ് തൂസ്, അമ്മേ അമ്മയുടെ കരങ്ങളിൽ ഇതാ എന്നെ സമർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിനെ സ്വന്തം അമ്മയായി കണ്ടുകൊണ്ട് ആ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് വെടിയുണ്ട ഏറ്റപ്പോൾ. അത്രത്തോളം വ്യക്തിപരമായ ഒരു ബന്ധമാണ് പരിശുദ്ധ അമ്മയുമായി അദ്ദേഹം കാത്തു സൂക്ഷിച്ചത്. അമ്മയുടെ അത്ഭുതകരമായ ഇടപെടൽ വഴിയായി അദ്ദേഹം പൂർണ്ണ സൗഖ്യമുള്ളവനായി മാറുകയും 38 രാജ്യങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. ഫിലഡൽഫിയയിലും അദ്ദേഹം വന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. കേരളത്തില് അദ്ദേഹം 1986 വന്നു. വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചു. തിരുവനന്തപുരത്ത് മറിവാരിയസ്ത്രീമനസ്സിന്റെ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ അദ്ദേഹം വന്ന് അനുഗ്രഹിച്ചു. ചാവറപിതാവിനെയും അൽഫോൺസാമയും ഒക്കെ കോട്ടയത്ത് വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. രണ്ടാമതായിട്ട് അദ്ദേഹം ഭാരതത്തിൽ വരുന്നത് 1999 എക്ലേസിയായി ഏഷ്യ ഏഷ്യൻ സഭകൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രബോധനം പബ്ലിഷ് ചെയ്യുന്നത് ഏഷ്യൻ രാജ്യങ്ങളിൽ എവിടെ വെച്ചായിരിക്കണം എന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനം അത് ഇന്ത്യയിൽ വെച്ചായിരിക്കണം എന്നുള്ളതാണ്. അന്ന് BJP ഗവൺമെന്റ് ഭരിക്കുന്ന കാലഘട്ടമാണ്. അദ്ദേഹത്തെ സ്വീകരിക്കുവാനുള്ള ഒരു മനോഭാവം ആയിരുന്നില്ല ഗവൺമെന്റിൻ്റെത് എന്നുള്ളതറിയാം. എന്ന് വരികിലും വത്തിക്കാന്റെ അധിപതി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത് ഒരു സാഹചര്യം ഉണ്ടാവുകയും തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ സമീപനം രാഷ്ട്ര നേതാക്കന്മാരോടും വിവിധ മത നേതാക്കന്മാരോടും വിവിധ സഭകളിലെ നേതാക്കന്മാരോടും ഒക്കെയായി വിവിധ സംഭാഷണങ്ങളിലൂടെ അദ്ദേഹം നേടിയെടുത്ത ആ ഒരു വലിയ ആർജവത്വം ഇന്നും നല്ല ഒരു ഓർമ്മയായി നിലകൊള്ളുകയാണ്.
പ്രിയ സഹോദരങ്ങളെ, അതിനുശേഷം അദ്ദേഹം തിരികെ പോയി നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, ആരോഗ്യമൊക്കെ കുറഞ്ഞു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ 2003 മലങ്കര സഭയിലെ പിതാക്കന്മാര് അദ്ദേഹത്തെ കാണുവാൻ 5 വർഷത്തിലൊരിക്കൽ മാർപ്പാപ്പായെ കണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയിക്കുവാനും അദ്ദേഹത്തിന് അനുഗ്രഹം പ്രാപിക്കുവാനുമുള്ള ഒരു പദ്ധതി കത്തോലിക്ക സഭയിലുണ്ട്. അങ്ങനെ സിറോമാർ ബസേലിയോസ് തിരുമനസിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ റോമിലെത്തിയപ്പോൾ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. പിറ്റേ ദിവസത്തെ വത്തിക്കാൻ പേപ്പറില് ഒസർവാത്തോറെ റൊമാനോയില് പിതാക്കന്മാരും മാർപ്പാപ്പായും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോയും അതിന്റെ താഴെയായി മലങ്കര കാത്തലിക് ചർച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ചർച്ച് ഇൻ ദ വേൾഡ്. അതിശീഘ്രം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സഭയാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്നുള്ള ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ ആ സ്റ്റേറ്റ്മെന്റ് ഏറെ അഭിമാനത്തോടുകൂടി നാം കാണുകയും ലോകം മുഴുവനത് വായിക്കുകയും ചെയ്ത ഒരു സത്യമാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ കാണുവാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. സ്വന്തമായി ഭക്ഷണം എടുത്തു കഴിക്കാനാവാത്ത അവസ്ഥയും പാർക്കിൻസൺസ് ബാധിച്ചുകൊണ്ട് വളരെയധികം പ്രയാസത്തിൽ കഴിയുമ്പോൾ അദ്ദേഹം ലോകത്തോടായിട്ട് പറഞ്ഞ ഒരു വാക്യമാണ്, നിരാശയിൽ പ്രത്യാശ കാത്തു സൂക്ഷിക്കേണ്ടവനാണ് ഒരു ക്രൈസ്തവൻ എന്ന്. ഒന്നുകൂടി പറയാം, നിരാശയിൽ പ്രത്യാശ കാത്തു സൂക്ഷിക്കേണ്ടവനാണ് ഒരു ക്രൈസ്തവൻ എന്ന്. പല കാരണങ്ങളാൽ നമുക്കൊക്കെ നിരാശയുണ്ടാകാം. രോഗമാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, കുടുംബ പ്രശ്നങ്ങളാകാം, മക്കളുടെ പ്രശ്നങ്ങളാകാം, മാതാപിതാക്കളുടെ പ്രശ്നങ്ങളാകാം, സഹോദരങ്ങളുടെ പ്രശ്നങ്ങളാകാം, അയൽപക്കക്കാരുടെ ആകാം, പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലകളിലെ അധികാരികളുടേതാകാം, അധീനത്തിലുള്ളവരുടേതാകാം. വിവിധ കാരണങ്ങളാൽ നമ്മൾക്ക് നിരാശപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. നിരാശയിൽ പ്രത്യാശ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ദൈവമഹത്വത്തിനായിട്ട് ജനനന്മയ്ക്കായിട്ട് ആക്കി തീർക്കുവാനുള്ള അനുഗ്രഹമാണ് ഈ ശുശ്രൂഷയുടെ മേഖലയിൽ നാം മനസ്സിലാക്കേണ്ടത്. മദർ തെരേസ കൽക്കട്ടയിലെ പാവപ്പെട്ട മനുഷ്യരെ, തെരുവിൽ കിടക്കുന്ന മനുഷ്യരെയൊക്കെ ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ സാഹചര്യത്തിൽ വിദേശിയായ ഒരു മനുഷ്യൻ വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ, $1,000 വന്നാലും എന്നെ കൊണ്ട് ഈ പണി ചെയ്യാൻ ഒക്കില്ല. അമ്മ പറഞ്ഞു, $10,000 വന്നാലും എന്നെ കൊണ്ടും ഈ പണി ചെയ്യാൻ ഒക്കില്ല. പിന്നെ എന്താണ്, എങ്ങനെയാണ് അമ്മ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഈ വ്യക്തിയിൽ, ഈ അനാഥ കുഞ്ഞിൽ, ഈ വൃദ്ധനായ അവഗണിക്കപ്പെട്ട മാതാപിതാക്കളിൽ, ഈ എയ്ഡ്സ് രോഗിയിൽ, ഈ കുഷ്ഠരോഗിയിൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഖം കാണുന്നു. അവർക്ക് ചെയ്യുന്ന ശുശ്രൂഷയാണ് എൻ്റെ ആരാധന എന്ന് ഈ അമ്മ പറഞ്ഞപ്പോൾ, സ്നേഹത്തോടുകൂടിയുള്ള ശുശ്രൂഷയാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ മുഖമുദ്ര. മാർത്തോമാ ശ്ലീഹായുടെ കാലഘട്ടത്തിലും ഫ്രാൻസിസ് സേവ്യറിന്റെ കാലഘട്ടത്തിലും ഒക്കെ കേരളത്തിലും ഭാരതത്തിലുമൊക്കെ സുവിശേഷം പ്രഘോഷിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അമ്മയുടെ കാലഘട്ടത്തിൽ ഈ അമ്മ നൽകിയ ശുശ്രൂഷ ഏറ്റവും അധികം വിലമതിക്കപ്പെടുന്നതാണ്. ഒരുപക്ഷെ RSS-കാർക്ക് ഇന്നതിനെ എതിർക്കുന്നു എന്ന് വരികിൽ പോലും അന്നത്തെ ഗവൺമെന്റ് ഈ അമ്മയ്ക്ക് എത്ര വലിയ ആദരവാണ് കൊടുത്തത്. അമ്മയുടെ ശവസംസ്കാരത്തില് ഇന്ത്യ മഹാരാജ്യം അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അമ്മയോട് കാണിച്ച ആദരവ് എന്തുമാത്രമുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ശുശ്രൂഷ ചെയ്യുന്നതിൽ ഒരു മടുപ്പും കാണിക്കരുത്. പത്താഴ്ച സുവിശേഷം 25-ാം അധ്യായത്തിൽ അന്ത്യവിധിയെ കുറിച്ചുള്ള പരാമർശത്തിൽ തമ്പുരാൻ പറയുന്നത്, എനിക്ക് വിശന്നു, നീ ഭക്ഷണം തന്നു, ഞാൻ രോഗിയായിരുന്നു വന്നു കണ്ടു, കാരാഗ്രഹത്തിലായിരുന്നു ആശ്വസിപ്പിച്ചു. എപ്പോഴാണ് വിശക്കുന്നവനായി കണ്ടത്, രോഗിയായി കണ്ടത്, കാരാഗ്രഹത്തിൽ കണ്ടത്? ഈ ചെറിയവരിൽ ഒരുവൻ നീ ചെയ്തപ്പോൾ എനിക്കാണ് ചെയ്തത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഔദാര്യത്തോടെ പ്രവർത്തിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോൾ അതിന്റെ കുറവുകൾ നമുക്ക് അനുഭവപ്പെടുമ്പോൾ മദർ തെരേസ പറയുന്നത്, ഇറ്റ് ഹേർട്സ് യു, അതിന്റെ കുറവ് എനിക്ക് അനുഭവപ്പെടുന്നു, പക്ഷെ അതിന്റെ നിറവ്
മറ്റൊരാൾക്ക് കൊടുക്കുവാൻ സഹായിക്കുവാൻ സാധിച്ചു എന്നുള്ള സംതൃപ്തിയിൽ നമുക്ക് ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷവും സമാധാനവുമാണ് ദൈവികമായ അനുഭവം എന്നുള്ളത് അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ്. തമ്പുരാൻ അന്തിമതിയെക്കുറിച്ചുള്ള പരാമർശത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചിന്തകളോടുകൂടി നമുക്ക് കാൽകഴുകൽ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ എന്നെ ഗുരുവെന്നും നാഥനെന്നും വിളിക്കുന്നു, ശരിയാണ്. നിങ്ങളുടെ ഗുരുവും നാഥനുമായി ഞാൻ. ഇപ്രകാരം നിങ്ങളുടെ പാദങ്ങൾ കഴിയുകയെങ്കിൽ നിങ്ങളും ശുശ്രൂഷ ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ ജീവൻ നേടിയെടുക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ മോചനദ്രവ്യമായി നൽകുവാനുമാണ് ഞാൻ വന്നത്. ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ്. ആ സമൃദ്ധി നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ കുടുംബങ്ങൾക്കും, കൂട്ടായ്മയ്ക്കും, ഈ നാടിനും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവമായ കർത്താവേ, വെള്ളത്താനുള്ള ഈ കഴുകൽ മൂലം സകലവിധ കാഠിന്യത്തിൽ നിന്നും ആകർത്തരസായുടെ സകലവിധ ദുഷ്ടതയിൽ നിന്നും പാപത്തിന്റെ എല്ലാവിധ മാലിന്യത്തിൽ നിന്നും വെളിപ്പാക്കപ്പെടുവാൻ നിങ്ങളെ അർഹരാക്കണമേ. ഞങ്ങളുടെ കർത്താവും നിത്യ ദൈവവുമേ, അസൂയ, അഹങ്കാരം, കോപം, വിദ്വേഷം മുതലായ വികാരങ്ങളിൽ നിന്നും ആയുഷ്പര്യന്തം ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. മോഹൻ വാലോകാൻ ഈ
Thank you.
Barakno
ശങ്കിക്കുവാൻ അഗ്നിമാന്മാരുടെ സേനകൾ പോലും ശങ്കിക്കുന്നു. നീ ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കെ ശാരീരിക അവയവങ്ങളാൽ ദർശിക്കപ്പെടുവാൻ കരുണാപൂർവ്വം മനസ്സായി സ്വർഗീയ ഭയത്തോടെ നിന്നെ ശുശ്രൂഷിക്കുകയും തിരുമുമ്പാകെ സംഭ്രമസമേതം വണങ്ങുകയും ചെയ്യുന്നു. ജീവനുള്ളവരുടെ തലവനും സകലത്തിന്റെയും ദൈവമായ നടകർത്താവായ യേശു മിശിഹ നിന്റെ കൈവേലയായ ഭൂമിയുടെ മുമ്പിൽ തലവുരിച്ച് നിന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ കരുണയോടെ നീ തിരുമനസ്സായി. ഞങ്ങൾ അനുകരിക്കുവാൻ വേണ്ടി നിന്റെ താഴ്മയുടെ യഥാർത്ഥ മാതൃക ഞങ്ങൾക്ക് നൽകുകയും രക്ഷാകരമായ നിന്റെ താഴ്മയുടെ സാദൃശ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ഈ മാർഗം ഞങ്ങളെ കാണിച്ചു തരികയും ചെയ്തു. നിന്റെ വിനയത്തിന്റെ ദൃഷ്ടാന്തം നിറവേറ്റിക്കൊണ്ട് തിരുമുമ്പാകെ സമ്മേളിച്ച് നിസ്സാരമായി വെള്ളത്താൽ പരസ്പരം കാലുകൾ കഴുകുന്ന നിരദാസരായ ഞങ്ങളുടെ ആത്മാക്കളിത് മൂലം സകല പാപമാലിന്യങ്ങളിൽ നമ്മളെ ചേർന്നും വെടിപ്പാക്കപ്പെടുവാൻ കൃപ നൽകണമേ. നിന്റെ വിനയത്തെയും ഞങ്ങളുടെ അടുക്കിലേക്കുള്ള നിന്റെ ഇറങ്ങി വരവിനെയും സൂക്ഷ്മതയുള്ള മനോനയങ്ങളാൽ വീക്ഷിച്ച് എല്ലാവിധ അഹങ്കാരത്തെയും നികളത്തെയും കൊടിയ വഞ്ചന മൂലം പിശാച് ഞങ്ങളുടെ വർഗത്തിൽ പ്രവേശിപ്പിച്ച നിന്റെ വികാരങ്ങളെയും ഞങ്ങൾ പരിത്തിരിക്കുമാറാകണമേ. നീ മാതൃക കാണിച്ചു തരികയും നിന്റെ യഥാർത്ഥ ശിഷ്യന്മാർക്ക് വിശ്വസ്തമാർക്കും യോഗ്യമായ വെളിപ്പോടും വിശുദ്ധിയോടും കൂടി ഞങ്ങൾ ആചരിക്കണം പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള പൂർണ്ണ വിനയവും ഭയവും സത്യസ്നേഹവും ഞങ്ങൾ അണിയുമാറാകണമേ. രക്ഷാകരമായ നിന്റെ പീഡാനുഭവത്തിന്റെയും ജീവദായകമായ മരണത്തിന്റെ ഓർമ്മ നിർവഹിക്കുകയും മഹനീയമായ നിന്റെ പുനരുദ്ധാന പെരുന്നാൾ കൊണ്ടാടുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കും. ദൈവത്തിൽ നിന്ന് കടകൾ പരിഹാരവും ഭാവങ്ങൾക്ക് മോചനവും കടലോകങ്ങളിലേക്ക് നാം പ്രാപിക്കട്ടെ.
നിന്റെ തിരുവൻപിച്ച ഈ സ്വന്തധൂപം കരുണയോട് കഴിക്കുള്ള നിന്റെ കരുണയാൽ നിന്നിവിടെക്കുള്ള നോമ്പാൽ സോപ്പായാൽ പാപമാലിന്യത്തിൽ നിന്നും ബ്ലേസ്തയിൽ നിന്നും ഞങ്ങളെ തുടച്ചു പിടിപ്പാക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സ്നേഹത്തോടും വിനീത ഹൃദയത്തോടും കൂടെ നിന്റെ ദിവ്യ കൽപ്പനകളുള്ള ആചരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണം. പ്രതിപകരത്തിന്റെ ആ ഭയങ്കര ദിവസത്തിൽ ശിക്ഷാർഹരായി തീരുവാൻ ഞങ്ങൾക്കിടയാകരുത്. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും അർപ്പിക്കും. ശ്ലീഹാർനിവാഹം ഭോജനമതിനായി വന്ദി വത്സല ശിഷ്യനാഥൻ സ്തോത്രങ്ങൾ നായേണം.
വായനയിൽ പങ്കെടുക്കാവുന്ന വിനയസമേതം വാരുടയോ ശിക്ഷകണത്തിൻ കാൽകഴുകി ദുഷ്ടാഹങ്കാരം നീക്കി താഴ്മപടിപ്പേ വിനയ തുടങ്ങി ഞങ്ങൾക്കാൻ ഏറ്റൊരു യാതന സംസ്തോത്യം. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 9:4-10 വാക്യങ്ങൾ നമുക്കിപ്പോൾ ശ്രമിക്കാം. All the candidates may please go to the sanctuary and take the seats before we start reading. പരിശീലന ആശ്വാസം നൽകുന്നവർക്ക് ദൈവമായ കർത്താവിനെയും ശിഷ്യ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എന്റെ കാലുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. ദൈവമായ കർത്താവ് എന്റെ കാലുകൾ തുറന്നു, ഞാൻ എഴുന്നേൽക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് കുറവും താടിമീശ വരച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. ജന്മയിൽ നിന്നും കൃപ്പനിൽ നിന്നും ഞാൻ മുഖം മറച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിരാതുല്യമാക്കി. എനിക്ക് ലജ്ജിക്കേണ്ടി വരികയുമില്ലെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് നീതി നടത്തി തന്നവർ എൻ്റെ അടുത്തുണ്ട്. ആരുണ്ട് എന്നോട് മത്സരിക്കാൻ? നമുക്ക് നേരിടാം. ആരാണ് എന്നെ എൻ്റെ എതിരാ? For it is better to suffer for doing good, if that be the will of God, than for doing evil. For Christ also suffered for sins once, the righteous for the sake of the unrighteous, that he may lead you to God. Put to death in the flesh, he was brought to life in the spirit. In it he also went to preach to the spirits in prison, who had once been disobedient while God patiently waited in the days of Noah, during the building of the ark, in which a few persons, eight and all, were saved through water. This prefigured baptism, which saves you now, is not a removal of dirt from the body, but an appeal to God for a clear conscience through the resurrection of Jesus Christ, who has gone into heaven and is at the right hand of God, with angels, authorities, and powers subject to him. Ahai, Arkimor. Kabraya Karadilagan, Patamakyayam, Idatulamadil, ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്തെല്ലാം ഇത് ദുഷ്ടമൻ സാക്ഷിയിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ വെളിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴിയുകയും ചെയ്യണം. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശയേറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. ചിലർ സാധാരണമായി ചെയ്യാറുള്ളതുപോലെ നമ്മുടെ സഹായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഹല്ലേലൂയ.
യേശു പറഞ്ഞു, ലോകത്തിലും തനിക്ക് സ്വന്തമായവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാചനെ പുത്രനായ യൂദാസ്കരിയോത്തായുടെ മനസ്സിൽ യേശുവിനെ ഏറ്റുകൊടുക്കുവാൻ തോന്നിച്ചു. പിതാവ് സകലതും തന്റെ കരുണ ഏൽപ്പിച്ചിരിക്കുന്നെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു പറഞ്ഞു. അത്താഴത്തിനടിയിൽ അവൻ എഴുന്നേറ്റ് മേലെങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി അനന്തരം ഒരു താരത്തിൽ വെള്ളമൊഴിച്ചു. ദൈവമായ കർത്താവേ, ജീവദായകമായ നിന്റെ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് വിനയത്തോടെ നിന്റെ മുതിരത്തോട്ടത്തിൽ ശ്രേഷ്ഠമായ സേവനം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. പാത്രത്തിൽ വെള്ളമൊഴിച്ച് നിന്റെ സത്യാശിഷ്യന്മാരുടെ കാലുകൾ കഴുകി നീ ഞങ്ങൾ കാണിച്ചു തന്നതനുസരിച്ച് ഞങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകി നിന്റെ മാതൃക നിവർത്തിച്ച് നിന്നെ പ്രീതിപ്പെടുത്തുമാറാകണമേ. വിനയത്തിന്റെ ഈ മാതൃക എല്ലാ യഥാർത്ഥ ശിഷ്യന്മാരുടെയും ഇടയിൽ സ്ഥിരപ്രതിഷ്ഠമായി തീർന്നിരിക്കുന്നു. കർത്താവേ, നിന്റെ വിനയത്തിൽ സദൃശ്യപ്പെടുവാനും നിന്റെ വത്സരുടെ കൂട്ടത്തിൽ ഗണിക്കപ്പെടുവാനും ഈ വെള്ളം മൂലം സകലഭാവ മാലിന്യത്തിൽ നിന്നും കഴുകി ഒടിപ്പൊക്കപ്പെടുവാനും കരുണയോടെ ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഈ വെള്ളം ശുദ്ധീകരിക്കപ്പെടുവാനായി പ്രധാന പുരോഹിതൻ രഹസ്യമായി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട സജീവച്ചൻ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അർത്ഥമുള്ള കുറിയലായി സ്വരം ചൊല്ലിത്തരും. എല്ലാവരും അത് ഏറ്റെടുക്കുക. വെള്ളമിടുത്തു വെങ്കച്ചയോ
സിംഹാദം ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴുകിക്കളയുകയും നിന്നോയും നിന്നോടുകൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യട്ടെ. സകല ദുഷ്ടവികാരങ്ങളും നടപടികളും ശീലങ്ങളും തുടച്ചു കളയട്ടെ. അവൻ നിന്നെയും നിന്നോടുകൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും വിശ്വാസപരാന പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കി തീർക്കട്ടെ. നിങ്ങളോ താ അന്യോന്യം
പാദം കഴുകാൻ ഉത്സുകരായി തീരും ഉത്സുകരായി തീരും താലത്തിൽ വെള്ളമെടുത്തു വെങ്കച്ചയുമരയിൽ ചുറ്റി മിശികാതെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി ശ്രേഷ്ഠതയെ താട്ടി മൺമയരെ കഴുകിയ സർവേശ ഹൃദയാരാധക വൃന്ദത്തിൻ മാലിന്യം കഴുകും കർത്താവിൽ നിന്ന് പഴയ മനുഷ്യന്റെ സർവ നടപടികളും കഴുകിക്കളയുകയും നിന്നെയും നിന്നോടുകൂടെ എല്ലാവരെയും ആത്മാവിൽ സത്യത്തിൽ നവീകരിക്കുകയും ചെയ്യട്ടെ. അവൻ ശിമയോൻ പത്രോസിന്റെ അടുത്തെത്തി പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ നീ എന്റെ കാല് കഴുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നതെന്ന് ഇപ്പോ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എന്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ എന്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ. യേശു പ്രതിപദിച്ചു, കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുചിയായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഏറ്റുകൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത്. അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്ത് ഇരുന്നു. ശ്രേഷ്ഠതയെ താട്ടി മൺമയരെ കഴുകിയ സർവേശ കൃപയാരാധക വൃന്ദത്തിൻ മാലിന്യം കഴുകു. ദൈവമായ കർത്താവിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴുകിക്കളയും നിന്നെ നിന്നോടുകൂടെ ഞങ്ങളെ എല്ലാവരെയും ആത്മാവിൻ സത്യത്തിൽ നവീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവ് നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവിചാരങ്ങളും നടപടികളും ശീലങ്ങളും തുടച്ച് കളയട്ടെ. അവൻ നിന്നെ നിന്നോടുകൂടെ ഞങ്ങളെല്ലാവരെയും വെളിപ്പാലും വിശുദ്ധിയാലും നിശ്ചയാലംബരാലും പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കി തീർക്കട്ടെ. അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, അത് ശരി തന്നെ. ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകിയിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനേക്കാൾ വലിയവനല്ല, അയക്കപ്പെട്ടവനേച്ചവനേക്കാളും വലിയവനല്ല. ഈ കാര്യങ്ങളറിഞ്ഞ് നിങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചാൽ അനുഗ്രഹീത. നിങ്ങളെല്ലാവരെയും കുറിച്ചല്ല ഞാനിത് പറയുന്നത്, ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം.
എന്നെ അപമക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതിരകാരികൾ ഉയർത്തി എന്ന തിരുവെഴുത്ത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനാണ് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്. കർത്താവിന് ആരാധനയുണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, പരിശുദ്ധനാഥന്റെ അഭിനാഥൻ, ഭാഗ്യവാന്മാരായ നിന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ ശിക്ഷരായി വർത്തിച്ച ഇപ്രകാരം സ്നേഹപൂർവ്വം പരസ്പരം കാലുകൾ കഴുകുവേലെന്ന് പറഞ്ഞവരെ പഠിപ്പിച്ചു. കർത്താവേ, ആ കർത്തൃകൾ ഞങ്ങൾ നിറവേറ്റുകയും പരസ്പരം കാലുകൾ കഴുകുകയും ചെയ്തിരിക്കുന്നതിനാൽ അവന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയുകയും ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ വസിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യണമേ. അവന്റെ കൃപ ഞങ്ങളെല്ലാം വസിക്കണമേ. അവന്റെ കരുണയാൽ ഞങ്ങൾ പരിപൂർണരാകുകയും അവന്റെ ദയയാൽ പരിഹാരം പ്രാപിക്കുകയും ചെയ്യണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചവരായ നിങ്ങളെ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും കുടുംബങ്ങളിലും കൂട്ടായ്മയിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ളവരുടെ ആത്മാക്കളെയും ആശ്വസിപ്പിക്കട്ടെ. കർത്താവേ, ഗ്രഹീനുള്ളവയും കുറ്റമുള്ളവയുമായ നമ്മുടെ പ്രാർത്ഥനകളും അവിടുത്തെ ഉന്നത സിംഹാസനത്തിൽ മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ. ഓശോ അവക്കൂര് സുബാനുള്ളവൾ നീ.